ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നോമ്പനുഷ്ഠിക്കലാണ്. മാത്രമല്ല, ഏത് ദിവസത്തിലും ഒരാൾ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ഒരുത്തൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ, ഒരൊറ്റ നോമ്പ് അനുഷ്ഠിച്ചാൽ, ഒരു നോമ്പ് അല്ലാഹുവിന് വേണ്ടി പഠിച്ചവനെ അല്ലാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം, എന്റെ ആഹ്റം സന്തോഷമാകണം, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരാൾ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന് മാസമില്ല, ഏത് ദിവസമാണെന്നില്ല, ഹറാമില്ലാത്ത ഏത് ദിവസവും ആവാം. ആ നോമ്പ്, ഒരു നോമ്പ് അല്ലാഹുവിന് വേണ്ടി ഒരുത്തൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫാ, അല്ലാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരം അകറ്റുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാധാരണ ഏത് ദിവസത്തിലും ഒരു നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അതിനുള്ള പ്രതിഫലമാണ് ഈ പറഞ്ഞത്. അല്ലാഹു നമുക്കത് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഇത്തരം ദിവസങ്ങളിൽ ആ നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ സ്വഹാബത്തെല്ലാം സ്വഹാബത്തിനോടൊപ്പം മദീനയിലേക്ക് വന്നപ്പോ ചില ആളുകളൊക്കെ യഹൂദികളായ ആളുകൾ, അവർ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അവർ റസൂലിന് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്? മുഹറം 10-ന്റെ അന്ന് എന്ത് പ്രത്യേകതയാണുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇതൊരു ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന്, അവന്റെ ആക്രമണങ്ങളിൽ നിന്ന്, അവന്റെ ശത്രുതകളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ്. ഫസാമ മൂസാ, ആ ദിവസം മൂസാ നബി ശുക്രൻ, നന്ദി എന്ന നിലക്ക് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നോമ്പനുഷ്ഠിച്ച ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് അവിടുത്തെ ആളുകൾ പരിശുദ്ധ റസൂലിനോട് പറഞ്ഞപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സ്വഹാബ, നമ്മളാണ് നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്തവരും ബന്ധമുള്ളവരും നമ്മളാണ്. അന്നു മുതലാണ് ഈ ഉമ്മത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞത്, ആ ദിവസം നമ്മൾ എന്തായാലും നോമ്പനുഷ്ഠിക്കണമെന്ന്. അവരോട് എതിരാവാൻ, യഹൂദികൾക്ക് അവരോട് എതിരായിക്കൊണ്ട് തന്നെ നമ്മൾ മുഹറം 9-നും നോമ്പനുഷ്ഠിക്കണമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി അത് അനുഷ്ഠിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പക്ഷേ റസൂലുള്ളാഹി മരിക്കുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിന് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, ഞാൻ അടുത്ത വർഷമുണ്ടെങ്കിൽ, അതിൽ തന്നെ ഒരു സൂചനയുണ്ടായിരുന്നു, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്, ഞാൻ ഇനി അടുത്ത വർഷമുണ്ടെങ്കിൽ മുഹറമിന്റെ 9-ാമത്തെ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ വാക്ക് പാലിച്ചുകൊണ്ടാണ്, ആ പരിശുദ്ധമായ ഹദീസിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇന്ന് മുസ്ലിം സമൂഹം ഒന്നടങ്കം മുഹറം 9-നും 10-നും വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത്. അല്ലാഹു നമുക്കും ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനും ദിക്റുകളെ കൊണ്ടും ദുആകളെ
കൊണ്ടും പ്രത്യേകിച്ച് നോമ്പ് കൊണ്ടും സജീവമാക്കാൻ, അതിനെ മഹത്തമാക്കാൻ അല്ലാഹു നമുക്കും അവസരം നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, രണ്ടാമത്തെ കാര്യം, മുഹറം മാസത്തിൽ രണ്ടാമതായി ഈ ഉമ്മത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ ഭക്ഷണത്തിലും മറ്റു ഭൗതികമായ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളിൽ വിശാലത ചെയ്യുക. ആ വിശാലത കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശ്രദ്ധിക്കണേ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ അത് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഇത് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ വസ്സ അലാ അയാലിഹി ഫിൻ നഫഖാ. റസൂലുള്ള പറയുകയാണ്, യൗമ ആശൂറാ, മുഹറം 10-ന് കുടുംബത്തിന്റെ മേൽ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ വിശാലത ചെയ്യുന്നവനെ വസ്സ അല്ലാഹു അലൈഹി സായിറ സനതിഹി, അല്ലാഹു ആ വർഷം മുഴുവനും അവന് വിശാലത നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, മുഹറം 10-ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം അതുണ്ടാക്കി കൊടുക്കുക, നമ്മളുടെ അയൽവാസികൾക്ക്, നാമുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ഭക്ഷണം, അന്ന് കൂടുതൽ പൈസ ചെലവഴിച്ചുകൊണ്ട്, സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് മക്കൾക്കും കുടുംബത്തിനും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, വിശാലത ചെയ്തു കൊടുത്താൽ റസൂലുള്ള നമുക്ക് തരുന്ന ഓഫർ പരിശുദ്ധ റസൂൽ പറയുകയാണ്, വസ്സ അല്ലാഹു അലൈഹി സായിറ സനതിഹി, ആ വർഷം മുഴുവനും അല്ലാഹു അവർക്ക് വിശാലത നൽകുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ കേട്ട് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, മഹത്തുക്കളായ സ്വഹാബത്ത്, താബിഈങ്ങൾ, അവരെല്ലാവരും ഞങ്ങൾ ഇത് പരീക്ഷിക്കുകയും ഇന്നാ ഖദ് ജറബ്നാഹു ഫവജദ്നാഹു കദാലിക. സുഫിയാൻ എന്നവർ പറയുകയാണ്, റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുകയും അത് പുലരുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മഹാന്മാർ താബിഈങ്ങൾ സ്വഹാബത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആശൂറ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിന് സുഭിക്ഷമായ ഭക്ഷണം നൽകലും ഏറെ പുണ്യമാണ്. സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കണമെന്നാണ് ഇസ്ലാം പറയാറുള്ളത്, അല്ലേ? അല്ലേ? സാധാരണഗതിയിൽ ഭക്ഷണത്തിലൊക്കെ മിതത്വം പാലിക്കണമെന്നാണ് പറയാറുള്ളത്, അതാണ് വേണ്ടതും. എന്നാൽ അതിഥി സൽക്കാര വേളയിലും അതുപോലെ പ്രധാനപ്പെട്ട ഇത്തരം ദിവസങ്ങളിലും കുടുംബത്തിനും മറ്റുള്ളവർക്കും ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് പ്രത്യേകിച്ച് മുഹറം 10-ന്റെ അന്ന്, ആശൂറ ദിനത്തിന്റെ അന്ന് ഭക്ഷണത്തിൽ വിശാലത നൽകുന്നവർക്ക് ആ വർഷം മുഴുവനും സമൃദ്ധി ലഭിക്കുമെന്ന് പ്രമാണയോഗ്യമായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.